ഉയർന്ന ഗുരുത്വാകർഷണം മൂലം പ്രകാശത്തിന് പോലും പുറത്തു കടക്കാനാവാത്ത തമോഗർത്തങ്ങൾ എക്കാലത്തും ശാസ്ത്രലോകത്തിന് അത്ഭുതമായിട്ടുണ്ട്. അത്തരമൊരു തമോഗർത്തത്തിലേക്ക് മനുഷ്യൻ പോകുന്നതിനെ കുറിച്ചാണ് ഭൗതികശാസ്ത്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ലിയോ റോഡ്രിഗസും ഷൻഷൻ റോഡ്രിഗസും പറയുന്നത്. എന്തെങ്കിലും തമോഗർത്തത്തിലേക്ക് മനുഷ്യനിറങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നും അവർ വിശദീകരിക്കുന്നു. പ്രപഞ്ചത്തിലാകെ പല വിധത്തിലുള്ള തമോഗർത്തങ്ങളുണ്ടെങ്കിലും ഇവയെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാനാകും. ഏതാണ്ട് സൂര്യനോളം ഭാരം വരുന്ന ഭ്രമണം ചെയ്യാത്ത പോസിറ്റീവോ നെഗറ്റീവോ ചാർജ് ഇല്ലാത്തവയാണിവ. രണ്ടാം വിഭാഗത്തിൽപ്പെടുന്നത് സൂര്യനേക്കാൾ ദശലക്ഷക്കണക്കിനോ ശതകോടിക്കണക്കിനോ ഇരട്ടി ഭാരം വരുന്നവയാണ്. ഭാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇത്തരം തമോദ്വാരങ്ങളുടെ ആകെ വിസ്തൃതിയുടെ കാര്യത്തിലും വലിയ അന്തരമുണ്ട്. തമോഗർത്തങ്ങളുടെ സംഭവ ചക്രവാളം അഥവാ ഇവൻ്റ് ഹൊറൈസണിലേക്ക് എത്തുക എന്നാൽ പ്രകാശത്തിന് പോലും ഒരു തിരിച്ചുവരവില്ലെന്നാണ് അർത്ഥം. ഈ പ്രദേശത്തേക്ക് എത്തുന്ന ഏതൊരു വസ്തുവും പ്രപഞ്ചത്തിൽ നിന്നും തിരിച്ചുവരവില്ലാത്ത വിധം അപ്രത്യക്ഷമാവുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന പ്രകാശത്തിന് പോലും ഈ പിടിയിൽ നിന്നും രക്ഷയില്ല. സൂര്യനോളം ഭാരമുള്ള തമോഗർത്തങ്ങളുടെ സംഭവ ചക്രവാളം ഏതാണ്ട് 3.2 കിലോമീറ്റർ മാത്രമാണ്. അതേസമയം വലിയ തോതിൽ ഭാരമുള്ള വൻ തമോഗർത്തങ്ങളുടെ സംഭവ ചക്രവാളം 1.17 കോടി കിലോമീറ്റർ വരും. സൂര്യന് സമാനമായ ഭാരമുള്ള തമോഗർത്തത്തിലേക്ക് ഒരു മനുഷ്യൻ വീഴുകയാണെന്ന് സങ്കല്പിച്ചാൽ തലയാണ് ആദ്യം തമോഗർത്തത്തിലേക്ക് എത്തുന്നതെങ്കിൽ തമോഗർത്തം വലിച്ചടുപ്പിക്കുന്ന തോതിൽ തലയും കാൽവിരലും തമ്മിലുള്ള വ്യത്യാസം 1000 ബില്യൺ ഇരട്ടി വരും. ഇത് മനുഷ്യനെ ഫലത്തിൽ നീട്ടി വലിക്കുകയാണ് ചെയ്യുക. പ്രപഞ്ചത്തിൽ കണ്ടുവരുന്ന പല തമോഗർത്തങ്ങൾക്ക് ചുറ്റിലും ഉയർന്ന ഊഷ്മാവിലുള്ള പൊടിയുടെയും വാതകങ്ങളുടെയും വലയമുണ്ട്. ഇത് തമോദ്വാരത്തിലേക്കുള്ള പ്രവേശനത്തെ കൂടുതൽ അസംഭവ്യമാക്കുന്നുണ്ട്. ഇനി അപകടം കുറഞ്ഞ അടുത്ത നക്ഷത്രങ്ങളോ ഗ്രഹങ്ങളോ ഇല്ലാത്ത ഒരു തമോഗർത്തം കണ്ടെത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ. പ്രകാശമടക്കം ഒന്നിനെയും പുറത്തുവിടാത്ത തമോദ്വാരങ്ങളിലേക്ക് മനുഷ്യൻ പോവുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ സങ്കല്പത്തിൽ മാത്രം സാധ്യമായ ഒന്നാണ്. അങ്ങനെ ഒരു മനുഷ്യന് തമോഗർത്തത്തിലേക്ക് പോകാനായെങ്കിൽ പോലും അയാൾ കണ്ടെത്തുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു വിവരവും തമോഗർത്തം വിട്ട് പുറത്തേക്ക് വരാനും പോകുന്നില്ലെന്നും ലിയോ റോഡ്രിഗസും ഷൻഷാൻ റോഡ്രിഗസും ഓർമ്മിപ്പിക്കുന്നു.